ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 121 അധ്യായം 1-2 തിരുവചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. തൻ്റെ സഹായം എവിടെ നിന്നാണ് എന്ന് സങ്കീർത്തനക്കാരൻ ആലോചിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പർവ്വതത്തിലേക്ക് നോക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള കുന്നുംപുറങ്ങളിൽ വിജാതീയ ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അതുമല്ലെങ്കിൽ കവർച്ചക്കാരുടെ ഒളിവിടങ്ങൾ അവിടെ ആയിരുന്നതുകൊണ്ടും ആവാം. അപ്പോൾ സങ്കീർത്തനക്കാരൻ കുന്നുകൾക്ക് അപ്പുറത്തേക്ക് തൻ്റെ ദൃഷ്ടികളെ ഉയർത്തി നോക്കിയപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവിൻ്റെ ആലയം നിലകൊള്ളുന്ന സീയോൻ പർവ്വതവും ദൈവത്തിൻ്റെ ഉടമ്പടിയും കാണുകയും ചെയ്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സാഹചര്യങ്ങളെക്കാളും കഷ്ടതകളെക്കാളും പരീക്ഷണങ്ങളെക്കാളും ഉയർന്നതും ഈ ലൗകിക ചിന്തകൾക്കും ലോകം തരുന്ന ശൂന്യമായ വാഗ്ദാനങ്ങളെക്കാളും ശ്രേഷ്ഠവുമാണ്. അങ്ങനെ നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തുമ്പോൾ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെയും വീണ്ടെടുപ്പുകാരനെയും കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ളതായ തിരുവചനങ്ങൾ, അവിടെ കാറ്റിലും കോളിലും ആടി ഉലയുന്ന പടകിൽ ഉറങ്ങിക്കിടന്നതായ ശിഷ്യന്മാർ പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങൾ നശിക്കുവാൻ പോകുന്നു, രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? പലപ്പോഴും ഈ ശിഷ്യന്മാരെ പോലെ ഈ ലോകം തരുന്ന കഷ്ടതകളിലും പ്രയാസങ്ങളിലും നാം നമ്മുടെ ദൃഷ്ടികളെ പതിപ്പിച്ച് നമ്മുടെ നാശം കാത്തിരിക്കുകയാണ്. അവിടെയാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്, നിന്റെ ദൃഷ്ടികളെ നീ ഉയർത്തുവിനെന്ന്. ഈ പ്രയാസത്തിൻ്റെ കാലത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളിലേക്കല്ല നാം നോക്കേണ്ടത്, മറിച്ച് അതിനു മുകളിൽ ഈ ലോകത്തിൻ്റെ നിയന്ത്രിതാവായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 121-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമായ 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അത് ഈ ദൃഷ്ടികളെ പർവ്വതത്തിലേക്ക് ഉയർത്തുന്ന ഉയരത്തിലേക്ക് ഉയർത്തുന്നവൻ്റെ പ്രതിഫലമാണ്. ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളുന്നു.